ആത്മവിശ്വാസം എന്താണെന്നും അതെങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്നും പലർക്കറിയത്തില്ല. വളരെയധികം ആത്മവിശ്വാസമുള്ളത് വളരെ കുറച്ചുള്ളതുപോലെ തന്നെ മോശമാണ്. എന്നാലും നമ്മൾ എങ്ങനെ ഈ ആത്മവിശ്വാസത്തെ ബാലൻസാക്കി നിർത്തും? ആത്മവിശ്വാസം അത്യാവശ്യമാണ്, അതില്ലെങ്കിൽ നമുക്ക് ആരെയും ഇൻസ്പയർ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. കൂടാതെ പലപ്പോഴും നമുക്ക് നല്ല അവസരങ്ങൾ ഈ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ചുറ്റും ഈ ബുക്കുകളും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഈ ആത്മവിശ്വാസം ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ബുക്ക് വാങ്ങിച്ച് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും ഒരു കോൺഫിഡൻസ്, പിന്നത് അങ്ങാടി ഇല്ലാണ്ടാവും. അനുയോജ്യമായ ആത്മവിശ്വാസം എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും കേട്ട് നോക്കും, ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും ഉപകരിക്കുമെന്ന് വിശ്വാസമുണ്ട് എനിക്ക്. എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റ് ഞാനിലേക്ക് സ്വാഗതം. ഞാൻ കൃഷാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിലൂടെയും നിങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി അത് മെച്ചപ്പെടുത്തുന്നതിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ മികച്ചതും ഏത് വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു കാര്യം കഴിയുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കഴിയില്ലെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ശരിയായിരിക്കുള്ളൂ. കോൺഫിഡൻസാണ് എല്ലാം. വിജയിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു ബലത്തിൽ മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കഴിവുള്ള വിശ്വാസം വിജയത്തിന് പ്രധാനമാണ്. ആത്മവിശ്വാസം അവസരം നഷ്ടപ്പെടാനും കാരണമാവാറുണ്ട്. പക്ഷേ ഈ വിജയം നമ്മൾ നമ്മളെ ഒരുപാട് വിശ്വസിക്കുന്നതിലൂടെ വരുന്നതായിട്ട് വിചാരിക്കരുത്. കാരണം ഓവർ കോൺഫിഡൻസ് നമ്മളെ പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലാണ് എത്തിക്കാറ്. കാരണം പലപ്പോഴും നമ്മളൊരു തീരുമാനം എടുക്കുന്നത് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ബേസ് ചെയ്തിട്ടാണ്. അനുയോജ്യമായ പല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പലപ്പോഴും നമുക്കുണ്ടാവണം എന്ന് നിർബന്ധമില്ല. നമ്മളെ ഈ കോൺഫിഡൻസിൻ്റെ പുറത്തൊക്കെ വെറുതെ അങ്ങാട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ വെറുതെ പറഞ്ഞ് പലപ്പോഴും പല കുഴികളിൽ നിന്ന് ചാടാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചറിയാൻ പറ്റും, പലപ്പോഴും ഒരു തോന്നലിൻ്റെ ഒരു ഇൻട്യൂഷൻ്റെ പുറത്തായിരിക്കും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാറ്. അങ്ങനെയൊക്കെ എടുത്ത തീരുമാനങ്ങളുടെ ഭൂരിഭാഗവും നമുക്ക് അവസാനം ഒരു പണിയിലെത്താറുള്ളൂ. പലപ്പോഴും മാത്രമേ ചിലപ്പോൾ സക്സസ് ആവാറുണ്ടാവുള്ളൂ. അതാണ് എല്ലാവരും പറയുന്നത്, ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. പല പഠനങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഈ ഓവർ കോൺഫിഡൻസ് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അധികമൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല, പക്ഷേ എല്ലാം അറിയാം അല്ലെങ്കിൽ ഞാനെല്ലാം പ്രിപ്പയർ ആയെന്ന രീതിയിൽ എക്സാം എഴുതാൻ പോകും. അവസാനം ഒരു മോശം റിസൾട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കൂടിയതുകൊണ്ട് സംഭവിക്കുന്ന കുറേ മണ്ടത്തരങ്ങളാണ്. ഒരു എക്സാമ്പിളായിട്ട് 2 കമ്പനികളെ നമുക്കെടുക്കാം. ആദ്യത്തെ കമ്പനി അടുത്ത ക്വാർട്ടറിൽ നല്ല വിജയം നേടുമെന്ന് ഊഹിക്കുന്നു. മറ്റൊരു കമ്പനി അടുത്ത ക്വാർട്ടറിൽ വലിയ വിജയമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ കമ്പനി കുറച്ചുകൂടി മോട്ടിവേറ്റ് ആയിട്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കും. സ്വാഭാവികമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കോൺഫിഡൻസ് നമ്മളെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്നു എന്നാണ്. അതായത് കോൺഫിഡൻസ് കൊണ്ട് ഒരാൾ മാരത്തൺ ഓടാൻ പോയാൽ വിജയിക്കത്തൊന്നുമില്ല. ശരിക്കും കോൺഫിഡൻസ് അദ്ദേഹത്തെ അതിന് വേണ്ടി ട്രെയിനിങ്ങിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതാണ് യഥാർത്ഥ കോൺഫിഡൻസ്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഞാൻ എല്ലാം നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റും ഞാൻ ഈ മാരത്തൺ ഓടി അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു പോയാൽ വിജയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ അതൊരു കോൺഫിഡൻസാണ്, നമ്മളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ട്രെയിൻ ചെയ്ത് നമ്മളൊരു മാരത്തൺ ഓടാൻ സെറ്റാകുമ്പോൾ ഓക്കെ, അല്ലാതെ അതൊന്നും ശരിയാവത്തില്ല. നിങ്ങൾ എന്തിലാണ് ഏറ്റവും കഴിവുള്ളത്? ചിലപ്പോൾ നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആയിരിക്കാം, മറ്റു ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു കുക്കായിരിക്കാം. എന്തൊക്കെ തന്നെയാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു പ്രവൃത്തി നിങ്ങൾ നിരന്തരം ചെയ്യുന്നൊരു കാര്യമായിരിക്കാം, ശരിയല്ലേ? ഫുട്ബോൾ കളിക്കാൻ അറിയാത്ത ആരും ഞാൻ നല്ലൊരു ഫുട്ബോളറാണെന്ന് പറയത്തില്ല. ഇനിയൊന്ന് തിരിച്ചിന് ചോദിക്കേ, നിങ്ങളൊരു കാര്യത്തിൽ അത്രയ്ക്ക് പോരെങ്കിൽ അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു പ്രവൃത്തിയായിരിക്കും. നിങ്ങൾ ഇന്നേ വരെ ഫുട്ബോൾ കളിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ ഒരു മോശം ഫുട്ബോളറായിട്ടേ നിങ്ങൾ കണക്കാക്കുള്ളൂ. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു പോയിൻ്റാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കോൺഫിഡൻസ് കുറക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ
നമുക്ക് ചുറ്റുമുള്ളവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുറവുകൾ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ കുറവ് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴും നമ്മുടെ കോൺഫിഡൻസിന് പലപ്പോഴും അത് കുറക്കാറുണ്ട്. നിങ്ങളെക്കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നില്ലെന്നും അത് മറ്റുള്ളവരെ കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ ഒരു നെഗറ്റീവ് തന്നെയാണ്. നിങ്ങളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. ക്ലാസ്സിലെല്ലാവരും നല്ല രീതിയിൽ ആ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും. ശരിക്കും അതിനർത്ഥം അവരെല്ലാവരും ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ചുരുക്കത്തിൽ നമ്മൾ നിരുത്സാഹപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കിയിട്ട് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ പകുതി പ്രശ്നം സോൾവ് ആക്കാൻ പറ്റും. ദീർഘവീക്ഷണമായിട്ട് ചിന്തിക്കാൻ പലപ്പോഴും ആളുകൾക്ക് സാധിക്കാറില്ല. പലപ്പോഴും നമ്മളൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഒരു കൃത്യമായ കണക്കിലായിരിക്കില്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കല്യാണത്തിനാണെങ്കിൽ ഒരു 150 പേരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ 20 പേർക്കും കൂടിയുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ദീർഘവീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻകൂട്ടി തന്നെ കണക്കുകൾ തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. കൃത്യമായിട്ടൊരു എണ്ണം പറയാതെ ഒരു റേഞ്ചായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇത് സോൾവ് ആക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നമുക്കൊരു പ്രൊജക്റ്റ് തന്നേക്കാണ്, അത് 10 ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കും എന്ന് പറയുന്നതിന് എളുപ്പം ഒരു 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർത്തേക്കാം എന്ന് പറയുന്നതായിരിക്കും. കാരണം നമുക്കറിയാം നമ്മളെക്കൊണ്ട് അത് 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷേ ഒരു 2 ദിവസം അത് എക്സ്ട്രാ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ വാങ്ങുന്നതാണ്. എങ്ങാനും 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ നമ്മൾ റേഞ്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി കോൺഫിഡൻ്റോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കുഞ്ഞിക്കുരുണ്ടെന്ന് വിചാരിക്കുക. എത്ര കുഞ്ഞിക്കുരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു കൃത്യമായിട്ട് കണക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ പറയും. ഇത് തന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ചാലും അവരും കൃത്യമായിട്ടൊരു കണക്ക് പറയില്ല, ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കും, നമുക്ക് കുറേ പേരോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു എല്ലാവരുടെയും കൂടി ഒരു മിക്സഡ് വാല്യൂ, ഒരു മീൻ വാല്യൂ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു കൃത്യതയിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവും കൂടി ചോദിച്ചറിയുന്നത് നമുക്ക് ഇത്രയും കൂടി കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ഈ വാക്സംവാദങ്ങൾ, അതിൻ്റെ എതിർത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ പലപ്പോഴും സാധിക്കാറുണ്ട്. ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവചനശേഷി പലപ്പോഴും വർദ്ധിക്കാറുണ്ട്. മറ്റുള്ളവർ നമ്മുടെ തീരുമാനങ്ങളെ ഡിസഗ്രി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കറക്റ്റായൊരു സൊല്യൂഷനിലേക്ക് എത്താറുണ്ട്. ഇത് നമ്മളോട് തന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലെത്തും. ഇപ്പോൾ PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു ക്വസ്റ്റിന് ഉത്തരം പറയാണ്, അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റിപ്പോയി. അപ്പോൾ അവർ എന്തും കൂടി തെറ്റിയെന്ന് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ പിന്നൊരു ഉത്തരം പറയുമ്പോൾ അത് ശരിയാവും. ചില സമയങ്ങളിൽ നമ്മുടെ പുതിയ കാഴ്ചപ്പാടുകൾ നമ്മളെ കൂടുതൽ ബാലൻസ് ആക്കും. നല്ല ഉയരങ്ങളിൽ നിൽക്കുന്ന പല പ്രമുഖ വ്യക്തികൾക്കും പലപ്പോഴും ഈ സെൽഫ് കോൺഫിഡൻസ് കുറയാറുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഒരു ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ലോകം മൊത്തം ഇങ്ങനെ മുൾമുനയിലായിക്കോളൂ. അവരുടെയൊക്കെ സെൽഫ് കോൺഫിഡൻസ് എന്താ ഭാര്യയായിരിക്കുമല്ലേ? അസൂയാവഹം തന്നെയാണ്. എന്നാൽ അവരുടെ രീതികൾ അനുകരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഉസൈൻ ബോൾട്ട് കോൺഫിഡൻസിൻ്റെ പുറത്തല്ല ഓടുന്നത്, മറിച്ച് അദ്ദേഹം കോൺഫിഡൻസായിട്ട് ഇരിക്കുന്നത് അത്രയും വേഗത്തിൽ ഓടാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. ആത്മവിശ്വാസം മറ്റുള്ളവരെ ആകർഷിക്കും, പക്ഷേ അതിന് മറ്റു പല കാര്യങ്ങളും കൂടി വേണം. തീർച്ചയായും ഈ ആത്മവിശ്വാസം നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. ഒരു വ്യക്തിയെ നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവിടെ അദ്ദേഹം നമ്മുടെ വാക്കുകളാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോൺഫിഡൻസിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പഠനങ്ങൾ പറയുന്നത് എല്ലാവരും തുല്യരാണെങ്കിൽ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുമെന്നാണ്. അങ്ങനെയാണ് ഇവിടെ പല ലീഡേഴ്സ് ഉണ്ടാവുന്നത്. പക്ഷേ അതെല്ലായ്പ്പോഴും നടക്കണമെന്നില്ല കേട്ടോ. കാരണം ഫേക്കായിട്ട് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത് കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്.
ഇപ്പോൾ ഒന്നും അറിയാതെ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നമ്മുടെ റെസ്യൂമിലെ എല്ലാം അങ്ങനെ അറിയാം ഇങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂവിന് പോയി അവർ ചോദ്യം ചോദിച്ചു വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പയ്യെ താഴേക്ക് പോകും. കാരണം അത് ഫേക്കാണ്, ഫേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഈ കോൺഫിഡൻസ്. ലോങ് റണ്ണിൽ പലപ്പോഴും നമ്മുടെ ആ ഇമേജ് നമുക്ക് തകർന്നു പോകും. നമുക്കറിയാത്ത വിഷയത്തെപ്പറ്റി സത്യസന്ധമായിട്ട് ആശയവിനിമയം നടത്തുക, അതാണ് ഒരു നല്ല പ്രവൃത്തി. നമുക്കറിയാത്തൊരു വിഷയത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാമെന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ബിൽഡപ്പൊക്കെ ചെയ്ത് സംസാരിച്ച് വരുമ്പോൾ ഒരു ലോങ് റണ്ണിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റക്കാവും. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ബന്ധപ്പെട്ടിരിക്കുന്നത് ലീഡർഷിപ്പിലാണ്. ആത്മവിശ്വാസം ഇല്ലാത്തൊരു നേതാവ് ഒരിക്കലും ഒരു നേതാവാവില്ല. നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിലും നിങ്ങൾ നയിക്കുന്ന ആളുകളുടെ ബഹുമാനം നേടുന്നതിലും നിങ്ങൾ പരാജയപ്പെടും. എല്ലാവർക്കും ഓരോന്നിനെ പറ്റിയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കുള്ളൂ. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയോട് നിങ്ങൾ നല്ലൊരു ഡ്രൈവറാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതേന്നേ മറുപടി പറയുള്ളൂ. എന്നാൽ നല്ലൊരു ഡ്രൈവർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാവും അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ പറ്റി കൂടുതൽ ചോദിക്കുമ്പോൾ നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടും. ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ലീഡറാകുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ മാത്രമേ നമ്മളിലേക്ക് എത്തുന്നുള്ളെങ്കിൽ നമുക്ക് നല്ലൊരു ലീഡറാവാൻ പറ്റില്ല. നെഗറ്റീവും അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്ന വാർത്തകൾ നമ്മളിലേക്ക് എത്തണം, എന്നാൽ മാത്രമേ നമുക്കത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നല്ല നേതാക്കൾ നേതൃത്വത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നല്ല രീതിയിലുള്ള ചോദ്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കണം. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ കാര്യം തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വൈവിധ്യമാർന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ മറക്കരുത്. അതിലൂടെ കൂടുതൽ അറിവ് നേടാനും അല്ലെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. എനിക്കൊരുപാട് ധൈര്യമുണ്ടെന്നൊക്കെ സ്വയം വെച്ച് കയറി അല്ലെങ്കിൽ ഒരു ഷോക്ക് കാണിച്ച് നിൽക്കുമ്പോൾ ലോങ് റണ്ണിൽ പോകുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. മറിച്ച് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അതിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കോൺഫിഡൻസ് എല്ലാവർക്കും വേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും അത് ഉണ്ടാവാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ആ ഒരു വിഷയത്തെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അത് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നൊരു കാര്യമാണ്. നമുക്കറിയാത്ത മേഖലകൾ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിക്കോളൂ. അപ്പോൾ ഏത് മേഖലയായാലും എന്ത് കാര്യമായാലും നമുക്കറിയില്ലെങ്കിൽ അതറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ സാധിക്കും. അത്ര വളരെ സിമ്പിൾ കാര്യമാണ്, പക്ഷേ നമ്മളാരും ചെയ്യാറില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കേണ്ടതാണ്. എൻ്റെ മെയിൽ ഐ ഡി themalayalipodcast@yahoo.com. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. ദ മലയാളി പോഡ്കാസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ നേരിട്ട് അറിയിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.